ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എൻ എച്ച് 66 ഭാഗമായി മലപ്പുറം ജില്ലയിൽ കഞ്ഞിപ്പുര മുതൽ നമ്മൾ പുത്തനത്താണി അതിരുമട വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. Thank you so much. ടോൾ പ്ലാസ ഓവർപാസിനുള്ള അറിവാള മേലക്കൂടെ പോകും. കാണാൻ പോയ ഭാഗത്തേക്ക് ഇവിടുന്ന് റൈറ്റിക്ക് പോകും. മേലക്കൂടെയാണ് നമ്മൾ അടിയിൽ കൂടെ
നമ്മുടെ അലൈൻമെന്റ് മാറുകയാണ്. ഇതിന്റെ ചുങ്കം ഇവിടെ ബ്രിഡ്ജാണ് വരുന്നത്. ക്യാമറ വേണ്ട, അലൈൻമെന്റിലൂടെയാണ് പോകുന്നത്. ചുങ്കം ഈ വളവുകൾ ഒഴിവാകുകയാണ്. നമ്മുടെ റൈറ്റിലെ പഴയ ഹൈവേ ആണിത്. ഇവിടെ ഗട്ടറുകളൊക്കെ വെച്ച് ഒരു സൈഡിലെത്താം. ഇനി ഈ തൂണുമ്മല് ഇതേപോലെ അഞ്ച് ഗട്ടറുകൾ വരാനുണ്ട്. സർവീസ് റോഡില്ല, താൽക്കാലിക റോഡുണ്ട്. വീടുകൾക്ക് പോകാൻ വേണ്ടിട്ട് ഇന്നൊരു ഫോട്ടോ എടുക്കാം. ഇവിടെ പിയർ ക്യാപ്പിന്റെ പണികൾ ഒരു സൈഡിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ പാലത്തിന്റെ വെൽഡിങ് ചെയ്യുന്ന അവിടെ പിയർ ക്യാപ്പൊക്കെ നനച്ചു. ചുങ്കം പുതിയ അലൈൻമെന്റാണ്. ചുങ്കം ബ്രിഡ്ജിന്റെ പണികൾ എന്തായി എന്നുള്ളത് നമ്മളിപ്പോൾ ഏകദേശം ഒരു മാസമായി ഇവർക്ക് വന്നിട്ട് കുറച്ച് ഗട്ടറുകളൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ആ അലൈൻമെന്റ് നമ്മളിത് പഴയ ഹൈവേമേക്ക് ഇവിടെ വന്ന് കയറുന്നത്. ചുങ്കത്തിന്റെ പ്രധാനമായിട്ടുള്ള രണ്ട് വളവുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ നേരെ പുത്തനത്താണിയാണ് വരുന്നത്. പുത്തനത്താണിയെ പുതിയ സർവീസ് റോഡൊക്കെ ഉണ്ട്. ക്രാഷ് ബാരിയർ അവിടുന്ന് മുതൽ ആ ക്രാഷ് ബാരിയർ വരെയുള്ള ഭാഗങ്ങളാണ് നാഷണൽ ഹൈവേ 66 ആറുവരിപ്പാത. ക്രാഷ് ബാരിയറിന് അപ്പുറത്ത് സർവീസ് റോഡ്, ഈ ക്രാഷ് ബാരിയറിന് ബാക്കിൽ സർവീസ് റോഡ്. നടക്കാവേ ഇതാണ് നമ്മുടെ ഇത്തരത്താണ് മാട്ടിൽ മാട്. നമ്മുടെ യൂട്ടിലിറ്റിനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഡ്രൈനേജ് നടപ്പാതൊക്കെ പാടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർവീസ് റോഡ് സൈഡിൽ കൂടെ ഉണ്ട്. നമ്മുടെ പുതിയ സർവീസ് റോഡ് ഒന്ന് കൂടെ ഒന്ന് പോയി നോക്കാം. പുത്തനത്താണി പെട്രോൾ പമ്പാണിത്.
ഗ്രാമ തയ്യമ്പാട്ടിലെ പെട്രോൾ സ്റ്റേഷനാണ്. ഇന്ന് പകുതിയിലേറെ പോയിട്ടുണ്ട്. എക്സ്പി പമ്പ് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് നമുക്ക് പുത്തനത്താണി ടൗൺ ഒഴിവാക്കുകയാണ്. തിരുനാവായ തിരൂര് നേരെ കോട്ടക്കൽ റൈറ്റ്. റൈറ്റിലൂടെ പോണത് ഇതാണ് പുത്തനത്താണി ടൗൺ. ഇതിൽ കൂടെയാണ് ഓവർപാസ്, പുത്തനത്താണി ഓവർപാസ്. പുതിയ മാളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ, ആറാം മാള് പുത്തനത്താണി ആറാം മാള് ഇതാണ് പുത്തനത്താണി ടൗൺ. ഇതിൽ കൂടെ ഇപ്പൊ ഹൈവേ വരുന്നില്ല കേട്ടാ. ഈ ബിൽഡിങ്ങിന്റെ ബാക്കിലൂടെയാണ് ഹൈവേ കടന്നു പോണത്. അതിലൂടെയാണ് വരുന്നത്. സൈഡിലൂടെ സർവീസ് റോഡൊക്കെ ശരിയായി വരുന്നുണ്ട്. ഇവിടെ വലിയൊരു കലിംഗ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈവേ അധികം കടന്നു പോകുന്നത് അത്രയും ആഴത്തിലൂടെയാണ്. അവിടെ മണ്ണിട്ട് ഇത്രയും മണ്ണുകൾ ഇനിയിവിടെ ഇട്ട് ലെവലാക്കാണ്ട് ഈ വളവ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടാണ് പുതിയ പെട്രോൾ പമ്പാണ്. ഇന്ത്യൻ ഓയിൽ ഓപ്പൺ ആയിട്ടില്ല, വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റോഡ് ഇപ്പോൾ താൽക്കാലികമായിട്ട് കൈവശം കൊടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞാൽ അവിടെ ഒരു ഓവർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മൈ നെയിം ഈസ് അലി, വാക്ക് വിത്ത് അലി. വീഡിയോ ചുരുക്കുന്നു, ബൈ ബൈ.